الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل سيدنا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أيها الإخوان والأخوات، اتقوا الله وعباد الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അതിനായി നമ്മൾ മാറ്റി വെക്കണം, എല്ലാ കാര്യത്തിലും തഖ്വ ഉണ്ടാകണമെന്ന് ആമുഖ വസീയത്തോടെ തുടങ്ങുകയാണ്. ഇന്ന് കുറച്ചേ പറയണുള്ളൂ. ഇത് വലിയൊരു വിഷയമാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിഷയം ആയിരിക്കണം എന്നില്ല. ഏറെ തെറ്റിദ്ധരിക്കും. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ആയത്ത് ഓതിക്കൊണ്ട് യുക്തിവാദികൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, യുക്തിവാദികൾ, മുസ്ലിം യുക്തിവാദികളുണ്ട്. മുസ്ലിമായി പിന്നെ അല്ലല്ല എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന, ഖുർആൻ ഇല്ല, ഖുർആൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന യുക്തിവാദികൾ, അവര് വരെ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു ആയത്താണ്. ഒന്നുമില്ല, വിവരമില്ലാത്തത് കൊണ്ടാണ്, ശരിയായ വിവരം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അള്ളാഹു ഒരു വിവരം കൊടുക്കട്ടെ, എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതോടൊപ്പം ഇതിന്റെ ഫസ്റ്റ് സൂർ ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവര് ഉറങ്ങുന്ന ആൾക്കാരെ നമുക്ക് ഉണർത്താം അല്ലേ. ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ മോനെ എണീക്കടാ എന്ന് പറഞ്ഞാൽ അവൻ എണീക്കും. പക്ഷെ ഉറക്കം നടിക്കുകയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ സുബൈക്ക് എണീക്കാൻ മടിയുള്ള ഒരു കുട്ടി, ആ കുട്ടി ആദ്യം എണീക്കും, കണ്ണൊന്ന് തുറക്കും, ഒരു കണ്ണ് തുറന്ന് നോക്കും അല്ലെ, ആ സുബൈന്റെ സമയം, എല്ലാവരും വേണ്ടിട്ട് നിസ്കരിക്കണം, എനിക്ക് പാവില്ല, ഞാൻ ഉറങ്ങും എന്ന് തീരുമാനിച്ചവനെ പിന്നെ അടിച്ചിട്ട് പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അവൻ എണീക്കൂല. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല. എന്ന പോലെ ഉറക്കം നടിക്കുന്ന അഥവാ സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും അവര് അവരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അവരൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അവർ എന്ത് കളിയും കളിക്കും, അതിന്റെ പാർട്ടായിട്ടാണ് ഇവർ ഈ ഹദീസ് എടുത്തിട്ട് ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഇതിന്റെ ശരിയായ അവസ്ഥ അതാണ്. ഇത് ഏത് സിറ്റുവേഷനിലാണ് ഇത് സംഭവം എന്താ വെച്ചാല്, അവരെ കൊല്ലണം എന്ന ഖുർആന്റെ ആയത്ത് പറയാം, അവരെ കൊല്ലണം, അവ കൊല്ലാൻ പറയുന്ന ആയത്താണ് അല്ലേ. കൊല്ലാൻ പറയാം, കാഫിരീങ്ങളെയും ബാക്കിയുള്ളവരൊക്കെ കൊല്ലാൻ പറയുന്ന ഇസ്ലാം ഖുർആൻ എന്നൊക്കെയാണ് ഇവര് പറയാ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൊല്ലാൻ പറഞ്ഞത് ആര്, എന്തിന്, എപ്പോൾ, ഏത് സിറ്റുവേഷനിലെന്നാണ് അല്ലെ. ഒരാൾ ഒരാളെ കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. ഒരാളുടെ നേരെ കത്തിയുമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് പത്രം വായിച്ചിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ കത്തിയുമായിട്ട് അല്ലെ വാളെടുത്ത് കൊല്ലാൻ വരിക, അപ്പൊ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്നാ? ഏത് ഇസ്ലാമാണ്, ഏത് ദർശനമാണ്, ഏത് ഐഡിയോളജിയാ പറയുന്നത്? ഡിഫെൻഡ് ചെയ്യാൻ പറയാത്ത ഒരു ഒരു ദർശനവും ലോകത്തില്ല. ഒരു കോമൺ, ഇപ്പൊ ഒരു ഭ്രാന്തനാവട്ടെ, ബുദ്ധിയില്ലാത്തൊരു ഭ്രാന്തനെ അടിക്കാൻ ചെന്നാൽ ഭ്രാന്തൻ തിരിച്ചടിക്കും. കാരണം അത് അതിന്റെ അത് സെൽഫ് ഡിഫെൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, അതാണ് ഇസ്ലാം ഇവിടെ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര മാത്രം പ്രയാസപ്പെട്ട ഇത്. കാരണം ഇത് ഈ ആയത്ത് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന എത്ര ഇന്നൊക്കെ ഫേസ്ബുക്ക് ഒന്നും തുറക്കാൻ പറ്റും. ഫേസ്ബുക്കിലൊക്കെ തന്നെയാണ് വിഷയം, ഐസിസുമായിട്ട് ബന്ധപ്പെട്ടും ഫ്രാൻസിലെ ഇഷ്യൂസും ഇങ്ങനെ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് ഇഷ്യൂസ് നടക്കുന്ന ഒരു വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണ് ഇത്. അപ്പൊ ഇവിടെ അവരെ ഇപ്പം ഇവിടെ വഖ്തുലൂഹും അല്ലെ, അവരെ നിങ്ങള് അവരെ കൊല്ലണം. കാത്തിൽ പറഞ്ഞാൽ യുദ്ധത്തിൽ, യുദ്ധം എന്നുള്ള ഒരർത്ഥത്തിലും കൊല എന്ന ഒരാളെ കൊല്ല, കിൽ ചെയ്യുക എന്നുള്ളതും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, മക്കയിൽ സ്വസ്ഥമായിട്ട് അവര് മുസ്ലിങ്ങൾ സ്വസ്ഥമായിട്ട് അവരെ വീടുകളിൽ നിസ്കരിച്ചു ഇസ്ലാമിക പ്രബോധനം നടത്തി സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. ഒരിക്കലും ആരെയും പ്രയാസപ്പെടുത്താൻ പോയിട്ടില്ല. പക്ഷെ മക്കാര് ഇവരെ ക്രൂരമായി എത്ര പീഡനങ്ങൾ എന്ന് പറയണ്ട, എത്ര മാത്രം. ഇപ്പം ഹബ്ബാബ് റലി അള്ളാഹു അനു നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കണ്ട്, റസൂലെ ഇതൊക്കെ ഒന്ന് നിക്കല്ലോ അല്ലെ, അവസാനിക്കല്ലോ ഞങ്ങൾ ഈ പ്രയാസങ്ങളൊക്കെ അല്ലെ. സുമയ്യ റലി അള്ളാഹു അനു, അതുപോലെ തന്നെ ബിലാൽ, അമ്മാർ അലി അള്ളാഹു അനു, ബിലാൽ അലി അള്ളാഹു അനുവിനൊക്കെ പീഡിപ്പിച്ച പീഡനങ്ങൾ പറഞ്ഞാല്, നിങ്ങള് ബീച്ചിൽ പോയില്ലേ, നിങ്ങള് ഈവനിങ്ങിലല്ല ഒരു ഉച്ച സമയത്ത് നിങ്ങൾ മരുഭൂമിയിലൊക്കെ ഡെസേർട്ടിലൊക്കെ പോയവർക്ക് അറിയാം, കാല് പൊള്ളും, നിലത്ത് വെക്കാൻ കഴിയില്ല, കാല് പൊള്ളും, ശരിക്ക് പൊള്ളും അല്ലെ. അപ്പോ അങ്ങനെയുള്ള പൊള്ളുന്ന, ചുട്ടു പൊള്ളുന്ന മരുഭൂമിയിൽ അത്രയും ചൂടത്ത് മലത്തി കിടത്തി, ഷർട്ട് പോലും ഇല്ലാതെ മലത്തി കിടത്തിയിട്ട് അതിന്റെ മേലെ കൈയും കാലും കെട്ടിയിട്ടിട്ട് കല്ല് വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ് അല്ലെ. എന്നിട്ടും ബിലാൽ അല്ലാഹ് ബോധം കെട്ടിട്ടും അള്ളാഹു അഹദ് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ക്രൂരമായ കൊന്നിട്ടുണ്ട്, എത്രയോ പേരെ കൊന്നു അല്ലെ, കൊന്നു, കൊലപാതകം, ഈ ഇത്രയും ദുഷ്ട, എന്നിട്ടും അവരെന്ത് തിരിച്ചടിച്ചിട്ടില്ല, എന്നിട്ട് അവിടുന്ന് പോകും, ഞങ്ങൾ നാട് വിട്ടോളാം. പ്രിയപ്പെട്ട അല്ലെ, മക്ക വിട്ട് പോകുമ്പോ അവര് പറയുന്നുണ്ട്, സ്വഹാബിയുടെ പേര് മഅദബ്നു ജബൽ, മഅദബ്നു ജബൽ അല്ലെങ്കിൽ ജാഫർ റളിയല്ലാഹു അൻഹു, ഇവരാരോ ഇങ്ങനെ പറയും, മക്കയിലേക്ക് തിരിഞ്ഞൊക്കെ മക്ക പ്രിയപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് റിപ്പോർട്ടിലുണ്ട്, പ്രിയപ്പെട്ട മക്ക ഞാൻ ഏറെ സ്നേഹിക്കുന്ന മണ്ണാണ്, ഇവരെന്നെ അട്ടിപ്പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു എന്ന് പറയാം, മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കഅബയെ നോക്കിക്കൊണ്ട് അല്ലെ.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ പോവാണ്, എല്ലാരും പോവാണ് മദീനത്ത് പോയി. അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്കി, അവിടെയും സമ്മതിക്കണില്ല. ഇവര് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഇവര് മക്കയെന്ന് മദീനയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ ഒക്കത്തുലുഹും, അവരെന്ത് ചെയ്യണം? ആ അവര് ശരിയാക്കണം. ഇനി ഇനി അവരെ നിങ്ങള് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇനി അവരുടെ പ്രയാസങ്ങൾ. മാത്രമല്ല കച്ചവട സംഘത്തെ അവർ ആക്രമിച്ചു, മദീനത്തെ കച്ചവട സംഘത്തെ ആക്രമിച്ചു. മാത്രമല്ല മക്കയിലെ ഇവരുടെ സ്വത്ത് കൊള്ളയടിച്ചു, ഇവരുടെ നാട്ടിലെ വീടൊക്കെ അടിച്ചു പൊളിച്ചു, ഇവരുടെ സ്വത്തും ഒക്കെ ഇവര് കൊള്ളയടിച്ചു. അപ്പം ഇവർക്കെതിരെ ഇനി അറ്റാക്ക് ചെയ്യണം, അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു ഇത് അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, അത് അവിടെ പറയുന്നുണ്ട്. അതും പിന്നെ കുറച്ച് പിന്നെ അങ്ങോട്ട് പറഞ്ഞ യുദ്ധ നിയമങ്ങളാണ്. നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് പോയിട്ട് അവരെന്ത് ചെയ്യരുത്, അവരിങ്ങോട്ട് പുറത്തുനിന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ തിരിച്ചടിക്കണം എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോ അഥവാ അവിടെ വെച്ച് നിങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ തിരിച്ച് അടിക്കണം എന്നാണ് അല്ലെ. ഇനി അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എന്നെങ്കിൽ നിങ്ങൾ അവരൊന്നും ചെയ്യേണ്ടതില്ല എന്നും അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് മർദ്ദനം ഇല്ലാതാവുകയും. ഈ പ്രശ്നം ഇതാണ്, മർദ്ദനങ്ങൾ. ഇപ്പം ഫിർഔന്റെ കാലഘട്ടത്തില് നമ്മളെ അടുത്ത് ഓരോ കാലഘട്ടത്തിലെ നബിമാര് പ്രവാചകന്മാര് അവര് ശബ്ദിച്ച ഇതിനു വേണ്ടിയാണ്. ഫിർഔന്റെ ക്രൂരമായ ഇസ്രായേലിനെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കിയ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഫറവ. ഫറവക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ അടുത്തത് പിന്നെ അഷ്ഹറുൽ ഹറാം ബിശ്ശരി, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളുണ്ട്, യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളുണ്ട്. ആ വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാലാവട്ടെ, ആ ഇപ്പം ബദർ യുദ്ധം നടക്കുന്നത് റമദാൻ മാസമാണ് അല്ലെ. പക്ഷെ റമദാനിലായിട്ട് പോലും അതുപോലെ തന്നെ പല റമദാൻ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിലും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം യുദ്ധം നടക്കുമ്പോൾ അത് അവര് ലംഘിക്കുകയാണെങ്കിൽ പിന്നെ നമ്മള് ലംഘിച്ചിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ ഹുദൈബിയ സന്ധിയെ പറ്റിയും ഹുദൈബിയ സന്ധി ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് അവർ യുദ്ധം നടത്തിയത്, അതും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വംഫിഖു ഫീ സബീലില്ലാഹ്, ഇനി ഈ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വേറൊരു വിഷയത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. വംഫിഖു ഫീ സബീലില്ലാഹി വലാ തുൽഖു ബി ഐദീകും, അതായത് നിങ്ങൾ പിശുക്കരാവരുത്. ബഖീൽ എന്ന് അറബിയിൽ വേറൊരു വാക്കുണ്ട്, പിശുക്ക്, അതായത് ഒന്നും കൊടുക്കാത്ത ചില കുട്ടികളുടെ ഒരു ക്യാരക്ടറാണ്. അതെ ചിലപ്പം പാരൻസ് നന്നായിട്ട് ചിലവ് എല്ലാവർക്കും ചിലവാക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, മക്കൾ ഒന്നും കൊടുക്കില്ല, ഒരു ഒരു കടലമണി പോലും കൊടുക്കാതെ അറു പിശുക്കന്മാരായിട്ട് മാറി. അങ്ങനെയൊന്നും മക്കൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സിസ്റ്റം ഉണ്ട്, ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ആവരുതെന്ന്. പിന്നെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ബലി ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോ ഹജ്ജിന്റെ വിഷയങ്ങളൊക്കെ, ഹജ്ജിന്റെ ഒരു അവസ്ഥയിൽ ഹാജിയാകുകയോ അല്ലെങ്കിൽ ഹജ്ജിന്റെ ഒരു അവസ്ഥയിലോ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. എന്നാലും ഉംറക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, അവർക്ക് റൂളും കാര്യങ്ങളൊക്കെ അറിയാം. മുടി നീക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ദാനധർമ്മം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, ബലികർമ്മമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങളിലാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ഇത് പറയേണ്ടതുമില്ല. എന്നാലാവട്ടെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കുകയും വേണം. അപ്പം ഹജ്ജിന് മുടി കട്ട് ചെയ്യണം എന്നുണ്ട്, മുടി മുറിക്കാൻ ഹജ്ജിന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, മുടി കട്ട് ചെയ്യുന്ന വിഷയം ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അത് മുടി നീക്കുന്നത് പിന്നെ ഒരു പ്രയാസമാണെങ്കിൽ നിങ്ങൾ പ്രായച്ചിതമായിട്ട് നോമ്പൊലുക്കുകയോ മറ്റു ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് ഇതിൽ പറയാണ്. പിന്നെ അതുപോലെ തന്നെ ബലിമൃഗത്തെ എങ്ങനെയായിരിക്കണം അറക്കേണ്ടത്, എവിടെ വെച്ചാണ് അതിന്റെ നിയമങ്ങളും ഒക്കെ അള്ളാഹു വിശദീകരിച്ചതാണ്. അതോടൊപ്പം മുടി നീക്കുക എന്നുള്ളത് പിന്നെ അത് ഹജ്ജ് മുംറയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇബാദത്താണ് എന്ന് കരുതി ചില വീട്ടുകാരൊക്കെ മക്കളെ മുട്ടയടിച്ച് ഇങ്ങനെ നിർത്തും, ഫുൾ ടൈം മുട്ട. ഞാനൊരു വീട്ടിൽ ചെന്ന് നോക്കും, മൂന്ന് മുട്ടകള്. മുട്ട എന്ന് പറഞ്ഞാല് അതന്നെ ഒരു നാണക്കേടായിട്ടാണ് ചിലര് കാണുന്നത്. ശരിക്കും അതില് സയന്റിഫിക്കലി നല്ലതാണ്, ഈ തലയിലുള്ള പിന്നെ ചളിയൊക്കെ ഒന്ന് പോകാനും പിന്നെ അതുപോലെ തന്നെ നല്ല മുടി വരാനും ഒക്കെ നല്ലതാണ് അടുക്ക മുട്ടയടിക്കുന്നത്. പക്ഷെ എന്ന് കരുതി കാലാകാലം മുട്ടയടിച്ചിട്ട് നിക്കണം, അങ്ങനെ ഒരു ഇസ്ലാമിക് കൾച്ചർ. പണ്ടൊക്കെ കേരളത്തിൽ അങ്ങനെ ആയിരുന്നു അത്രേ, മുട്ടയടിക്കുക എന്നുള്ള ഒരു മുസ്ലിം ഐഡന്റിറ്റി പോലെയാണ് മുട്ടയടിക്കുക എന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല. ഇന്നല്ലാഹു യുഹിബ്ബുൽ ജമാൽ, ഒരു മനുഷ്യനെ കാണാൻ രസം ഉണ്ടാവുക. ആൺകുട്ടികളെ പെൺകുട്ടികളെ പിന്നെ ആരും മുട്ടയടിക്കുന്നത് കാണാറില്ല. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് മുട്ടയാക്കിയിട്ട് ഇങ്ങനെ നിർത്തുക എന്നുള്ളത് ഒരു ശരിയല്ല. എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ അഞ്ചുകൊല്ലം കൂടുമ്പോ ഒന്നോ ഒക്കെ അടിക്കുന്ന കാര്യമല്ല പറയുന്നത്. സ്ഥിരമായി ചിലത് കാണാൻ ചെറുതായിട്ട് ഒരു ചെറുതായിട്ട് മുടിയെടുക്കും, ചെറുതായിട്ട് ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ തലയിൽ, ഇങ്ങനെ തന്നെ എടുക്കുള്ളൂ. അത് വളരുമ്പോഴത്തേക്ക് പിന്നെയും കൊണ്ടുപോയി പഠിക്കും. അങ്ങനെയൊന്നല്ല, ഒരു മനുഷ്യന്റെ ബ്യൂട്ടി, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ ഒരു ഭംഗി,
അത് മുടിയാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാല്, നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ മുടി എങ്ങനെയായിരുന്നു? നബിയുടെ മുടി ഇവിടെ ബാക്കില്, നബി മാത്രല്ല, നിങ്ങൾ ഈസാ അലൈഹി സ്വലാമിന്റെ, ശരിക്കും നമ്മള് ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ കാണുന്ന ഈസാ നബി അല്ല, അതാ ഈസാ നബിയുടെ പിക്ചർ അല്ല, പക്ഷെ ആ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെയായിരുന്നു. ഈ ഷോൾഡറിൽ ബാക്കിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി സ്വലാമിന്റെ മുടി ഉണ്ടായിരുന്നു. വളരെ രസമുള്ള, വളരെ ബ്യൂട്ടി ആയിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടാൽ ആരും ഒന്ന് നോക്കിയപ്പോ അത്രയും സുന്ദരനായിരുന്നു. അങ്ങനെയൊക്കെ ഈ സൗന്ദര്യ ബോധത്തോടു കൂടി വേണം നടക്കാൻ. ഓക്കെ, ഒരു രസവും ഇല്ലാതെ ചിലരൊക്കെ മുടി വളർത്തുന്ന കണ്ടാല്, ഇതിന്റെ വിരുദ്ധമായൊരു സംഭവം ഉണ്ട്, ഇനിയിപ്പോ മുടി നീട്ടുകയാണെ തന്നെ അത് ഒതുക്കി വാർന്ന് വെക്കുക എന്നല്ലാതെ ഷോക്ക് അടിച്ച പോലെ അല്ലെ മേലോട്ട്, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും യഥാവിധി മനസ്സിലാക്കാനും യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ മധുവിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മജീദുദ് ദഅവാത് യാ ഖാലിൽ ഹാജാത്. അല്ലാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.